ആർ അരവിന്ദാക്ഷനെ കൊടുക്കാൻ ഇ ഡി ഉപയോഗിച്ച അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്താ. പാർലിക്കാട് പാലയിൽ വീട്ടിൽ ചന്ദ്രമതി എന്ന വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ടാണ് അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് എന്ന പേരിൽ ജുഡീഷ്യൽ കസ്റ്റഡി റിപ്പോർട്ടിൽ ഇ ഡി സൂചിപ്പിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ കൗൺസിലർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേര് ചന്ദ്രമതിയെന്നും അച്ഛന്റെ പേര് രാഘവനെന്നുമാണ്. പുത്തൻപുരയ്ക്കൽ വീട് പാർലിക്കാട് തൃശൂർ എന്നാണ് മേൽവിലാസം. പാർലിക്കാട് തന്നെയുള്ള മറ്റൊരു ചന്ദ്രമതിയുടെ പേരിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ വേറൊരു അക്കൗണ്ടുണ്ട്. പാലയിൽ വീട് പാർലിക്കാട് തൃശൂർ എന്നാണ് മേൽവിലാസം. രാഘവൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്. പാലയിൽ വീട്ടിൽ ചന്ദ്രമതിയുടെ അക്കൗണ്ട് അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അക്കൗണ്ടാണെന്ന് സ്ഥാപിക്കാനാണ് ഇ ഡി സംഘം ശ്രമിച്ചിട്ടുള്ളത്. രണ്ട് അക്കൗണ്ട് ഉടമകളുടെയും പേരും ഭർത്താവിൻ്റെ പേരും ഒരുപോലെയാണെങ്കിലും വീട്ടുപേരുകൾ വ്യത്യസ്തമാണെന്നിരിക്കെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് എന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അക്കൗണ്ടുകളാണ് എന്നും വേഗത്തിൽ മനസ്സിലാക്കാം. എന്നിട്ട് പോലും ഈ അക്കൗണ്ട് അരവിന്ദാക്ഷൻ്റെ അമ്മയുടേതാണെന്ന് വരുത്തി തീർക്കാൻ ഇ ഡി സംഘം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം തന്നെ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയും വരും. അക്കൗണ്ട് നമ്പർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുമില്ല. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് ഇ ഡി ബാങ്ക് അധികൃതരിൽ നിന്നും അക്കൗണ്ട് വിവരങ്ങൾ തേടിയത്. കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു അക്കൗണ്ട് അരവിന്ദാക്ഷൻ്റെ അമ്മയുടേതാണെന്ന് സ്ഥാപിക്കുന്ന ഇ ഡി ജുഡീഷ്യൽ കസ്റ്റഡി റിപ്പോർട്ടിൻ്റെ ഇതേ ഖണ്ഡികയിൽ പറയുന്നത് അരവിന്ദാക്ഷൻ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നാണ്. അക്കൗണ്ട് വിവരങ്ങളും ഇൻകം ടാക്സ് വിവരങ്ങളും പി ആർ അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തിയില്ല എന്നും ഇ ഡി സംഘം ആരോപിക്കുന്നു. ഇത്രയധികം ആൾബലവും സാങ്കേതിക സൗകര്യവുമുള്ള ഇ ഡിക്ക് ഒരു ചെറിയ പിഴവ് സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. അങ്ങനെയാണെങ്കിൽ പി ആർ അരവിന്ദാക്ഷനെ കൊടുക്കാൻ ഇ ഡി സംഘം നടത്തിയ വഴിവിട്ട നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടിയും വരും. കൈരളി ന്യൂസ്, തൃശൂർ.